ഇനി വ്യാജരേഖ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാളിന്റെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ്. അഗളി CI കോളേജിൽ നേരിട്ട് എത്തിയായിരിക്കും മൊഴിയെടുക്കുക. ഷാജഹാനുണ്ട് ഇതിന്റെ വിവരങ്ങളുമായി. ഷാജഹാൻ, അഖിലാനന്ദകുമാറിന്റെ കാര്യത്തിൽ പോകുന്ന വേഗം അല്ലെങ്കിൽ ആ കേസിൽ കണ്ട വേഗമൊന്നും വിദ്യയുടെ കാര്യത്തിലില്ല. 7 ദിവസമായി ഇതുവരെ വിദ്യ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിദ്യ മുന്നോട്ട് പോവുകയുമാണ്. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്? എന്താണ് ഇനി ഇന്ന് നടക്കാൻ പോകുന്ന നടപടികൾ? ശാലിനി, വിദ്യയ്ക്ക് മുൻകൂർ ജാമ്യത്തിന് അവസരം ഒരുക്കാനുള്ള ഒത്തുകളിയാണ് പോലീസ് നടത്തിയെന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വിദ്യയ്ക്കായി കാര്യമായ തെരച്ചിലോ അന്വേഷണമോ നടത്താതിരുന്നത്. ഇന്നിപ്പോൾ അട്ടപ്പാടിയിലെ ഗവൺമെൻറ് കോളേജിലും അഗളി ഗവൺമെൻറ് കോളേജിലും ഒപ്പം തന്നെ മഹാരാജാസിലും എത്തി രണ്ട് സംഘം. ഒന്ന് CA നേതൃത്വത്തിലുള്ള സംഘമാണ് അട്ടപ്പാടിയിലെത്തുക, ഒപ്പം തന്നെ മഹാരാജാസിൽ DSP നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുക. ഇവർ വരികയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇന്നിപ്പോൾ ഈ കേസിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം. മറ്റൊന്ന് കാസർഗോഡ് കരിന്തളം ഗവൺമെൻറ് കോളേജിലെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അത് സമാന്തരമായി നടക്കുന്നുണ്ട്. അവിടെയും ഒരു ചെറിയ മെല്ലെപ്പോക്കുണ്ട്. ഏതായാലും വിദ്യയ്ക്ക് മുൻകൂർ ജാമ്യത്തിന് അവസരം ഒരുക്കാനുള്ളൊരു നീക്കം പോലീസ് നടത്തി എന്നുള്ള ഒരു ശക്തമായ ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം ഈ ഇന്നിപ്പോൾ കാലടി സർവകലാശാലയുടെ ഉപസമിതി, ലീഗൽ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ തന്നെ ഇടതുപക്ഷ അനുകൂലികളാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ചാൽ ശരി ഷജാ.